ثم يخرج رجل من أهل بيتي فيملأها قسطا وعدلا എന്റെ വംശപരമ്പരയിൽ വരുന്ന തങ്ങളായ ഒരു മഹാനായ മനുഷ്യൻ മുഹമ്മദ് എന്ന പേരുള്ള അബ്ദുള്ള എന്ന ഉപ്പാക്ക് ജനിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന അൽ മഹ്ദി എന്ന് മലക്കുകൾ പേരിടുന്ന ഒരു മഹാനായ മനുഷ്യൻ ആ സമയത്ത് വരും. അവര് വന്നതിന് ശേഷമാണ് ഭൂമിലോകത്തെ അതിക്രമങ്ങൾക്ക് പകരം നീതിയും സ്വസ്ഥതയും അള്ളാഹു സ്ഥാപിക്കുന്നത്. ഹബീബാ നബി തങ്ങളോട് ഉമ്മു ശരീഫ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ഫഅയ്നൽ അറബു യൗമഇദിൻ, അന്ന് അറബികൾ എവിടെയായിരിക്കും? ഖാല അൽ അറബു യൗമഇദിൻ ഖലീൽ, അന്റെ നാളിനോടടുക്കുമ്പോൾ അറബികൾ കുറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു വരുന്നത് ദമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് ഇന്ന് നിലവിലുള്ള പള്ളിയുണ്ട് അവിടെ. ഇന്ന് നിലവിലുള്ള 12-13 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു മസ്ജിദുണ്ട്, അൽ മസ്ജിദുൽ അമവി. ആ മസ്ജിദുൽ അമവിയുടെ വെളുത്ത മുനാരങ്ങളിലൂടെ രണ്ട് മാലാഖമാരുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ശുഭനിസ്കാരത്തിന്റെ സമയത്ത് നദിയിൽ നിന്ന് വളരെ മനോഹരമായ മുത്തുപോലോത്ത ജലഗണങ്ങൾ ഉച്ചയൂറുന്ന രീതിയിൽ ഈസാ നബി അലൈഹി സലാം ഇറങ്ങി വരുമെന്ന് ഹബീബന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബൈനമാ ഇമാമുഹും ഖത്തഖദ്ദമ യുസല്ലി ബിഹിമ സുബ്ഹ, അവിടെ സുബ്ഹിനിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഇമാം മുഹദർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടാകും. മഹാനവറുകൾ ഈസ നബിയെ കാണുമ്പോൾ പിന്നോട്ട് വരും ഈസാ നബി അലൈഹി സലാം. മഹാനായ പറയും, നിങ്ങളുടെ നിസ്കാരത്തിന് മഹദി ഇമാമേ നിങ്ങൾ തന്നെയാണ് നിൽക്കേണ്ടത്, നിങ്ങളാണ് ഇമാമ്, ഞാൻ മഅ്മൂമാണ്. ഈ ഉമ്മത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്, ഞാൻ പിറകിലാണ് എന്ന് പറഞ്ഞ് മഹദി ഇമാം മെഹ്റാബിൽ നിന്ന് മാറി ഈസ നബിയെ ഇമാമത്ത് നിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഈസാ നബി അലൈഹി സലാം സ്നേഹത്തോടത് നിരസിക്കുകയും ഇമാം മഹദിയോട് ഇമാം നിൽക്കാൻ പറയുകയും ചെയ്യും. ഇത് നടക്കാൻ പോകുന്നത് ഡമസ്കസിലാണ്, സിറിയയുടെ തലസ്ഥാനത്തെ അൽ മസ്ജിദുൽ അമവി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൽ മസ്ജിദുൽ അമവിയാണ് ഷഫിയ ദമസ്കിലുള്ള പള്ളി. വലിയ അത്ഭുതം എന്ന് വെച്ചാല് തങ്ങൾ ഡമസ്കസിന്റെ കിഴക്കു ഭാഗം എന്ന് തങ്ങൾ പറയുന്ന കാലത്ത് ദിമഷ്ക് എന്ന് പറയുന്ന നഗരം അള്ളാന്റെ ഭൂമിയിലില്ല. ദിമഷ്ക് എന്ന നഗരം അള്ളാന്റെ, അതൊരു മുഅ്ജിസത്താണ്. തങ്ങൾ ഡമസ്കസ് എന്ന് പറഞ്ഞു, ആ ഡമസ്കസ് എന്ന നഗരം ദിമഷ്ക് സിറിയയിൽ പിന്നീട് തങ്ങളുടെ കാലശേഷം എന്ന പേരാണതെന്നാണ് അതിൽ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. നിസ്കാരം കഴിയുമ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയും, ഇസ്തഹിൽ ബാബ്, വാതിൽ തുറക്കണേ എന്ന് പറയുകയും മഹാനായ ഈസാ നബി അലൈഹി സലാം ഫയുഫ്തഹു വറാഹു ദജ്ജാൽ വമഅഹു 70,000 യഹൂദീൻ കുല്ലുഹും ദൂ സൈഫിൻ ഹല്ലൻ വസാജ്, ആയുധധാരികളായ വാളൂരിപ്പിടിച്ച് 70,000 തലപ്പാവ് ധരിച്ച ജൂതന്മാർ മസീഹുദ്ദജ്ജാലിന്റെ പിന്നിൽ അണിനിരന്നിരിക്കെ മസീഹുദ്ദജ്ജാലിന്റെ മുമ്പിലേക്കാണ് ശുഭനിസ്കാരം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സലാം പോകുന്നത്. ഫഇദാ നളറ ഇലൈഹി ദജ്ജാൽ, ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ സാബ കമാ യദൂബുൽ മീഹു ഫിൽമാ, വെള്ളത്തിൽ ഉപ്പലിയുന്ന പോലെ അവൻ അലിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഈസാ നബി അലൈഹി സലാം പിന്തുടരുകയും യുദ്ധനഗരത്തിന്റെ കിഴക്കു ഭാഗത്ത് വെച്ച് അവനെ പിടികൂടുകയും അവനെ വധിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈസാ നബി ഇനിയും വരുമെന്ന്. ഒരുപക്ഷേ ഈ റബ്ബാനിയായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ വന്ന സാമീപ്യമായിരിക്കാം അതേ വിശ്വാസം അവരും കൊണ്ടു നടക്കുന്നത്. അതിന്റെയൊക്കെ മർജ്, അതിലേക്ക് ചേർത്തതും ആഡ് ചെയ്തതും ഡിലീറ്റ് ചെയ്തൊക്കെ ഒഴിവാക്കിയാൽ ഇത് ഒന്നായിരുന്നുവല്ലോ. ആദം നബിയിലൂടെ വന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ക്രിസ്ത്യാനികളും ഈസ നബിയുടെ വരവിനെ കാത്തിരിക്കുകയാണ്, മുസ്ലിമീങ്ങളെ പോലെ തന്നെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലയഹ്ബിതന്ന ഈസ ബ്നു മറിയം
حكما عدلا واماما مقسطا عيسى نبي عليه السلام നിങ്ങളിൽ നീതിമാനായ ഒരു ഭരണാധികാരിയായി നീതി സ്ഥാപിക്കാൻ വരുന്നവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പ്രചരിപ്പിക്കാനാണ് അവർ വരുന്നത് ലയുഹില്ല നബി മറിയമ മിൻ ഫജ്ർ റൂഹാ ഹജ്ജൻ ഔ മുഅ്തമിറ عيسى نبي عليه السلام ഹജ്ജിനെ തൽബീത്ത് ചൊല്ലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞ് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഹറമിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാഉലന്നാസ ബിഈസ ബിനി മറിയം ഈ ദിവസം ഇതിന്റെ പരിസരങ്ങളിൽ ഈസ നബി ഓർക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ അവരറിയണം. നമ്മുടെ പ്രവാചകൻ പറഞ്ഞു റസൂലുള്ളാ അനഉലന്നാസ ബിഈസ ബിനി മറിയം ഈസ നബിയോട് ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ് മറ്റാരെക്കാളും لانه لم يكن بيني وبينه نبي اندeyum اندeyum عيسى നബിയുടെയും ഇടയിൽ ഒരു പ്രവാചകൻ ഇല്ലായിരുന്നു انه نازل അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും فاذا رايتموه فاعرفوه عيسى നബി വന്നാൽ അവരെ തിരിച്ചറിയണം എല്ലാം പറഞ്ഞല്ലോ ഒത്ത ഹൈറ്റ് ഉള്ളവരാണ് വെളുത്ത നിറമുള്ളവരാണ് മുടി ചീകി വെച്ചവരാണ് തലമുടി ഷോൾഡർ വരെയുണ്ട് എന്നൊക്കെ മഹാനായ ഈസ നബിയെ കുറിച്ച് ചഷ്ടി വീതിയുള്ളവരാണ് നമ്മളിപ്പോ കാണുന്ന ഈ രൂപങ്ങളല്ലേ മഹാനവറുകൾ വെളുപ്പ് കലർന്ന ചുവപ്പ് നിറമുള്ളവരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിറങ്ങി വരുന്ന ഒരാള് മുടി തോർത്താതെ വെള്ളമുറ്റുന്ന പോലെ വന്നാൽ എങ്ങനെയോ അങ്ങനെ മുടിയിൽ നിന്ന് മനോഹരമായ മുത്തുപോലോത്തത് അവരുടെ തലയിൽ നിന്ന് മുത്തിന്റെ വെള്ളങ്ങൾ ഉറ്റിക്കൊണ്ടിരിക്കും. സ്വയം കൊതുപ്പില്ലറുടെ അർബൈന സന 40 വർഷം മഹാൻ ഇവിടെ ജീവിക്കും. പിന്നെ മരിക്കും അവർക്ക് മുസ്ലിമീങ്ങൾ ജനാസ നിസ്കരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം തന്നെ ഈസാ നബി അലൈഹി സലാം തിരുവചനങ്ങളിൽ എന്നാണ് മുസ്ലിമിതങ്ങൾ ഹബീബായ തങ്ങൾ ഈസാ നബിയെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഈസാ നബി അലൈഹി സലാം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ 33 വയസ്സായിരുന്നുവെന്നും ആ 33 വയസ്സാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വയസ്സെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രായമായ ഉമ്മ ഹബീബിനോടൊരു ചോദ്യം ചോദിച്ചപ്പോ തമാശയായി നബി ഞങ്ങൾ മറുപടി പറഞ്ഞ് ആ തമാശ മനസ്സിലാവാതെ കരഞ്ഞിരങ്ങും. നബിയേ നബിയേ അള്ളാഹുവിനോട് എന്നെ സ്വർഗത്തിൽ കടത്താനെന്ന് പ്രാർത്ഥിക്കണേ എന്ന് ആ ഉമ്മ ദുആയിരക്കാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു ഉമ്മ വൃദ്ധയായ പെണ്ണുങ്ങൾ സ്വർഗത്തിലില്ലല്ലോ. ഉമ്മ കരയാൻ തുടങ്ങി. ആ ഉമ്മാക്ക് വേദനിച്ചു എന്ന് തോന്നുന്നു. തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ഇന്നയ്ക്ക് നിങ്ങൾ നിങ്ങൾ സ്വർഗത്തിന്റെ അഹലുകാരിൽ പെട്ടവരാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ പല്ലുപോയ വൃദ്ധയായ ഉമ്മയല്ല നല്ല ആരോഗ്യമുള്ള 33 വയസ്സുള്ള ചെറുപ്പക്കാരിയായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അതാണ് ഉദ്ദേശിച്ചതെന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഹബീബായ